ഇടതുമുന്നണിയിൽ കേരള കോൺഗ്രസ് ബി നേതാവ് കെ ബി ഗണേഷ് കുമാറുമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വീണ്ടും കൊമ്പുകോർക്കുകയാണ്. തങ്ങളുടെ ചില പ്രവർത്തകർ ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയിൽ ചേർന്നെന്ന വാർത്തയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്ന് ഒരു വിഭാഗം കേരള കോൺഗ്രസ് ബിയിൽ ചേർന്നെന്ന് വ്യാപകമായി ഗണേഷിൻ്റെ ആളുകൾ ഗണേഷ് ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഒരു മുൻ പ്രവർത്തകൻ ഗണേശപിള്ളയുടെ കൂടെ കൂടിയതിനാണ് ഇങ്ങനെ പാർട്ടി പിളർന്നെന്നൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഏറെക്കാലമായി പാർട്ടിയിൽ സജീവമല്ലാതിരുന്ന ഒരു പ്രവർത്തകനാണ് പോയത്. അതിനിങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്ത് നേട്ടത്തിനാണ്? ഇവരുടെ ഈ നട്ടാൽ കുരുക്കാത്ത പ്രചാരണം കാണുമ്പോൾ ജനം വിചാരിക്കും പാർട്ടി നെടുകെ രണ്ടായി പിളർന്നെന്ന്. ഈ പ്രചാരണത്തിനെതിരെ മാണി ഗ്രൂപ്പ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരേ മുന്നണിയിലുള്ള മറ്റൊരു പാർട്ടിക്കെതിരെ വ്യാജ പ്രചാരണം നടത്താൻ ഗണേഷ് കുമാർ തന്നെ നേതൃത്വം നൽകിയത് തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് തുടക്കമിടുന്നെന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആരോപിച്ചത്. കേരള കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്തവരെ ബിരിയാണി കൊടുത്തും കിറ്റ് കൊടുത്തുമൊക്കെ ഒപ്പം നിർത്തിയാണ് ഗണേഷ് കുമാർ നാടകം കളിക്കുന്നതെന്നും ജില്ലാ കമ്മിറ്റി പരസ്യമായി തുറന്നടിച്ചു. സോളാർ പീഡന പരാതിയിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നെന്ന് പരാതിക്കാരിയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയ ശേഷം ഗണേഷ് കുമാറിനെതിരെ കടുത്ത അമർഷത്തിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. പീഡനക്കേസ് ഗൂഢാലോചനയുടെ സൂത്രധാരകൻ ഗണേഷ് കുമാറാണെന്നും അദ്ദേഹത്തിൻ്റെ സഹായികളുടെ നിർദ്ദേശപ്രകാരം ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരുകൾ പരാതിയിൽ കൂട്ടിച്ചേർത്തതാണെന്നുമാണ് ഫെനി ബാലകൃഷ്ണൻ ആരോപിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനെതിരായ ഗൂഢാലോചനയിൽ ആരോപണ വിധേയനായ ഗണേഷ് കുമാറിനൊപ്പം ഇടതുമുന്നണിയിൽ തുടരേണ്ടി വരുന്നത് അണികളെ ബോധ്യപ്പെടുത്താൻ മാണി ഗ്രൂപ്പ് നേതൃത്വം നന്നേ വിയർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗണേഷ് കുമാറിൻ്റെ ഈ ചക്കളത്തിക്കളി. ഇത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി. ഏതായാലും ഇയാളെ മന്ത്രിയാക്കുന്നതിൽ നിലപാട് കടുപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അല്ലെങ്കിലും ഇയാളെ അങ്ങനെയാണല്ലോ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതും എരുതിയിൽ എണ്ണയൊഴിക്കുന്നതും ഇയാളുടെ സ്ഥിരം പണിയാണെന്ന് കേരള ജനതയ്ക്കറിയാം.